നമസ്കാരം. തിരുവനന്തപുരം കടയ്ക്കാവൂർ പോക്സോ കേസിൽ നിർണായക വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കേസിൽ അമ്മയ്ക്കെതിരെ തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. കുട്ടിക്ക് വൈദ്യപരിശോധന അടക്കം നടത്തിയെങ്കിലും പീഡനത്തിന് തെളിവ് കണ്ടെത്താനായില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അമ്മ മകനെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് അച്ഛനാണ് പരാതി നൽകിയത്. കുട്ടിയുടെ മൊഴി ഉൾപ്പെടെ അമ്മയ്ക്ക് എതിരായിരുന്നു. തുടർന്ന് അമ്മയെ അറസ്റ്റ് ചെയ്തു. സംഭവം വിവാദമായതോടെ DCP ദിവ്യ ഗോപിനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ നിയോഗിച്ചു. കുട്ടിയുടെ വൈദ്യപരിശോധനയിൽ പീഡനത്തിന് തെളിവ് ലഭിച്ചില്ല. അമ്മയ്ക്കെതിരെ തെളിവില്ല എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചത്. ഇനി കോടതി സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും. വ്യക്തിവിരോധം തീർക്കാൻ മുൻ ഭർത്താവ് മകനെ കൊണ്ട് കള്ളമൊഴി നൽകിപ്പിച്ചു എന്നതാണ് യുവതിയുടെ വാദം. എന്നാൽ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് കുട്ടിയുടെ പിതാവ് പറഞ്ഞത്. അമ്മയ്ക്കെതിരായ പരാതി വ്യാജമാണെന്നായിരുന്നു യുവതിയുടെ ഇളയ മകന്റെ നിലപാട്. അന്നുമുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ വിഷയമായിരുന്നു ഇത്. ഒരമ്മയ്ക്കും ഒരിക്കലും ഒരു മകനോട് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന അഭിപ്രായമാണ് എല്ലാ മലയാളികളും പങ്കുവച്ചിരുന്നത്. എന്നാൽ താൻ കൊടുത്ത പരാതിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു കുഞ്ഞിൻ്റെ അച്ഛൻ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കുട്ടി പറഞ്ഞതെല്ലാം കള്ളമാണെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. വൈദ്യപരിശോധനയിൽ പീഡനം സംഭവിച്ചതായുള്ള തെളിവുകളൊന്നും തന്നെ പോലീസിന് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ അമ്മ നിരപരാധിയാണെന്ന് പോലീസ് കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.